അക്ഷയ് സാറാണ്. 7th CBSE ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഏത്? റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ. പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മീൻസ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. Once again, I'm welcoming everybody to this wonderful session. So, reproduction എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് പറഞ്ഞുകൊണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഓസ്പ്രിംഗ്സ്. ഓസ്പ്രിംഗുകളെ ഉണ്ടാക്കുക. ഓസ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യങ് വൺസ് ആണടാ, കുട്ടികളാണടാ, കുഞ്ഞുങ്ങളെയാണടാ യങ് വൺസിനെ ഉണ്ടാക്കുക. ദാറ്റ് ആർ ബയോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ടു ദ പാരന്റ് ഓർഗാനിസം. Dog produces dog, correct alle? Cat produces cat, alle? Cat kittane undaku, pucha kuttine. Dog produces puppy, nai kutti undaku. Cat will not produce dog. Pucha orikkalum naaye prasavikkunnilla. Adayide reproduction lude undavunna kuttigalu similar to the parent aayirikkanam. Identical alla, similar. Okay? So reproduction rendu means il undu. Asexual reproduction and sexual reproduction. Appo മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ രണ്ടുണ്ട്, അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രധാനമായിട്ടും. അതിന് എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് മനസ്സിലാക്കണം. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാരന്റിൽ നിന്നാണ് ഓസ്പ്രിംഗ് ഉണ്ടാവുക. ഒരു പാരന്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ഓസ്പ്രിംഗ്സ് ഉണ്ടാവും. സോ ഇൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസം ക്യാൻ ഗിവ് റൈസ് ടു ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്. ഇവിടെ ഗാമീറ്റുകൾ ഇല്ല. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓൺലി വൺ പാരന്റ് ഈസ് ഇൻവോൾവ്ഡ്. ഒരു പാരന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്താ? ഗാമീറ്റ്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. ശ്രദ്ധിക്കണം, ഇവിടെ എന്തുണ്ടാവുന്നില്ല? ഗാമീറ്റ്സ് ഉണ്ടാവുന്നില്ല. ഗാമീറ്റ്സ് എന്ന് പറയുമ്പോൾ സെക്സസ് അല്ല. മെയിലിന്റെ കേസ്, ഇപ്പൊ ഹ്യൂമൻ ബീങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ മെയിലിൽ അത് സ്പേമും ഫീമെയിലിൽ ഓവുമാണ്. സോ ഗാമീറ്റ്സ് ഇവിടെ ഫോം ചെയ്യുന്നില്ല. ഫോം ചെയ്യാത്തൊരു സാധനം എന്ത് ചെയ്യില്ല? ഫ്യൂസും ചെയ്യില്ല. ഫോം ചെയ്യാത്തൊരു സാധനം ഫ്യൂസ് ചെയ്യോ? ഇല്ല. സോ ഫ്യൂഷനും ഇല്ല, ഫോർമേഷനും ഇല്ല. ഓൺലി വൺ പാരന്റ് ഈസ് ഇൻവോൾവ്ഡ്. സോ ഇതിന്റെ കുറെ മോഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഫിഷൻ ആണ്. സോ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ചെയ്യാണ് അല്ലെ. ഫിഷൻ എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാണ്. കൂടിച്ചേരുന്നതിനെ ഫ്യൂഷൻ എന്ന് പറയും. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് എന്താ പറയാ? ഫിഷൻ എന്ന് പറയും. സോ എന്താ ഫിഷൻ? ഫിഷൻ ഈസ് ദ ബ്രേക്കിംഗ് അല്ലെ, ബ്രേക്കിംഗ് പ്രോസസ് ആണ് ഫിഷൻ. അപ്പൊ രണ്ട് ഫിഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബൈനറി ഫിഷൻ ആൻഡ് സെക്കൻഡ് ഈസ് മൾട്ടിപ്പിൾ ഫിഷൻ. സോ ബൈനറി മീൻസ് എന്താ? ബൈനറി എന്ന് വെച്ചാൽ രണ്ട് എന്ന് അർത്ഥം. അപ്പൊ ഒരു പാരന്റ് ഓർഗാനിസം ബ്രേക്ക് ചെയ്യും, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും, എത്ര ഡോട്ടർ സെൽസ് ഉണ്ടാവും? രണ്ടെണ്ണം. സി ഇവിടെ എക്സാമ്പിൾ അമീബ. ശ്രദ്ധിക്കണം, ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന എന്താണ്? അമീബയാണ്. സോ ദിസ് ഇസ് ദ പാരന്റ് അമീബ. ഈ പാരന്റ് അമീബ എന്ത് ചെയ്തു? നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് അമീബയുടെ ന്യൂക്ലിയസാ. ഇത് അമീബയുടെ എന്താ? ഇത് അമീബയുടെ ന്യൂക്ലിയസ്. എന്ത് സംഭവിച്ചു? ന്യൂക്ലിയസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായി, എത്ര ഡോട്ടർ അമീബ ഉണ്ടായി? രണ്ടെണ്ണം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതെന്താണ്? ഒന്നിന്ന് രണ്ടെണ്ണം ഉണ്ടായി. അപ്പൊ ബൈനറി ഫിഷൻ. അടുത്തത് മൾട്ടിപ്പിൾ ഫിഷനാ. അപ്പൊ വൺ പാരന്റിൽ നിന്ന് മെനി ഓസ്പ്രിംഗ്. എക്സാമ്പിൾ പ്ലാസ്മോഡിയം. മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. ഇനി അടുത്ത മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇത് സ്പൈറോഗൈറയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സ്പൈറോഗൈറയിലൊക്കെ സംഭവിക്കുന്നത് ഒരു ആൽഗയാണ് സ്പൈറോഗൈറ. എന്താ സംഭവിക്കുന്നത്? ഇതാ, ഇതൊരു ഫിലമെന്റസ് ആൽഗയാണ് സ്പൈറോഗൈറ. ഇത് കഷ്ണങ്ങളാവുകയാണ്. നോക്കിയേ, രണ്ട് സ്ഥലത്ത് കട്ടാവും, മൂന്ന് കഷ്ണങ്ങളായി മാറി. ഓരോ കഷ്ണവും പുതിയ ഒരു ഇൻഡിവിജ്വലായിട്ട് വളരുകയാണ്. സോ ഇതാണ് ഫ്രാഗ്മെന്റേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് സംഭവിക്കുക, വൺ ഫ്രാഗ്മെന്റ് വൺ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഫ്രാഗ്മെന്റ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ബിഹേവ് ചെയ്യാണ്. സോ അതാണ് മനസ്സിലാക്കുന്നത്, ഫ്രാഗ്മെന്റേഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. ഇനി ബഡിംഗ് ആണ്. ഇത് ഈസ്റ്റിലും അതോടൊപ്പം തന്നെ ഹൈഡ്രയിലും സംഭവിക്കും. ബഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയേ, ഇത് പാരന്റ് ഹൈഡ്രയാണ്. ശ്രദ്ധിക്കണം, ദിസ് ഈസ് പാരന്റ് ഹൈഡ്ര. എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ പാരന്റ് ഹൈഡ്രയുടെ സൈഡില് നോക്കുക, നിങ്ങൾ സൈഡിൽ നോക്കുക, ഒരു ലാറ്ററൽ ഔട്ട് ഗ്രോത്ത് ഉണ്ടായി. ഒരു പ്രൊജക്ഷൻ കണ്ടുവാ, ഒരു ബഡ് കണ്ടുവാ, കണ്ട് ആ ബഡ് എന്ത് ചെയ്തു? ആ ബഡ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ്.
a bud start growing, a bud grow cheyidu and finally it detached. Sradhikanam endu cheyidu, detach cheyidu, parent body ninnu detach cheyidu അത് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ബിഹേവ് ചെയ്യാണ്, ന്യൂ ഹൈഡ്രേറ്റ് മാറി, മനസ്സിലായ? ന്യൂ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു പാരന്റ് ഏഡ്ര, അതിൽ ബഡ് ഉണ്ടായി, ആ ബഡ് ഡെവലപ്പ് ചെയ്തു, മെച്ചൂർ ആയി, ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്തു, അത് ഓസ്പ്രിംഗ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഹൈഡ്രേറ്റ് മാറി. സോ ദിസ് ഈസ് ബഡ്ഡിംഗ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഈസ്റ്റ് ഓൾസോ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഈസ്റ്റ് ഓൾസോ. ഈസ്റ്റ് എന്താ? ഈസ്റ്റ് ഈസ് യുണീസെല്ലുലാർ ഫഞ്ചായ്, യുണീസെല്ലുലാർ fungi. So this is applicable to yeast also, budding. Okay, next is spore formation applicable to fungus. This is rhizopus. Okay, the fungus. Okay, if you see the structure of this fungus, you can see a bulged region, it's called sporangium. Sporangiyathinagathu undu spores undu. Okay, ee spores ne unfavorable condition la survive cheyan pattum. കണ്ടീഷൻ ഫേവറബിൾ ആകുമ്പോൾ ഈ സ്പോർ ഒരു സ്ഥലത്ത് വന്ന് വീഴുന്ന് വിചാരിക്ക. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഇവിടെ വളരും, വളർന്നിട്ട് പുതിയൊരു ഓസ്പ്രിംഗ് ആയിട്ട് മാറും. ദിസ് ഈസ് സ്പോർ ഫോർമേഷൻ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ച കാര്യമുണ്ട്, ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ്, അതായത് ലീഫ്, സ്റ്റം, റൂട്ട്, ഇതൊക്കെയാണ് വെജിറ്റേറ്റീവ് പാർട്ട് അല്ലേ. വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് സ്റ്റം, റൂട്ട്, ലീഫ്, ഫ്ലവർ വരില്ല. ഫ്ലവർ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ, ഫ്ലവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഭാഗമാ, വരില്ല. അപ്പൊ വെജിറ്റേറ്റീവ് പാർട്സ് ആയ സ്റ്റം, റൂട്ട്, ലീഫ് ഇവിടെ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇത് പ്രയോഫൈലാണ്, ഇലയിൽ നിന്ന്, ഇലയുടെ മാർജിൻസിൽ നിന്ന് ബഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ചെടികൾ ഉണ്ടാവും. ഓക്കെ, റോസാപ്പൂവിന്റെ തണ്ട് നമ്മൾ നടാറില്ലേ സ്റ്റം കട്ട് ചെയ്തിട്ട്, അതൊക്കെ എന്താണ്? പ്രൊപ്പഗേഷനാണ്. സോ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഒരു ചാപ്റ്ററിൽ വരുന്ന അസെക്ഷുവൽ മീൻസ് ഓഫ് റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് പറയാനുള്ളത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി എന്ന് തന്നെ കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് ചെയ്യണം, സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നുണ്ട് ഉറപ്പെടുത്തുക. തുടർന്ന് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇസ്വി അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ബൈ.